കുറ്റാന്വേഷണ ശാസ്ത്ര സാക്ഷരതാ യജ്ഞം, നീതിയുടെ ശബ്ദം, ദ വോയിസ് ഓഫ് ജസ്റ്റിസ്, കുറ്റകൃത്യശാസ്ത്രത്തിന്റെ നേർവിചാരണ 389. നിങ്ങൾക്ക് ഏവർക്കും വോൺ ടി വിയുടെ ഈ വൈജ്ഞാനിക പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് May 14, 2019. എങ്ങനെ വേണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് കാസ്റ്റ് ഉണ്ടാക്കാൻ എന്ന് പറയുകയായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ചെയ്തിരുന്നത്. ഞങ്ങൾ BA-ക്കും MA-ക്കും പഠിക്കുമ്പോൾ ഉമിക്കരി പൊടിച്ച് ശീലപ്പൊടിയാക്കി അതുകൊണ്ട് ഫിംഗർ പ്രിന്റുകൾ ഡെവലപ്പ് ചെയ്യുമായിരുന്നു. അതുപോലെ ഈ വൈദ്യുസബന്ധി കലക്കി സെവി സംഘൻ പ്രിന്റുകളുടെ കാസ്റ്റുകൾ ഉണ്ടാക്കുമായിരുന്നു. വയലിൽ നിന്നും കിട്ടുന്ന ഒരു നല്ല കരുമണ്ണ് കണക്കിലുള്ള മണ്ണ് കൊണ്ട് ഇംപ്രഷൻസ് എടുക്കുമായിരുന്നു. അക്കാലത്ത് ലിപ് പ്രിന്റുകൾ, അതായത് ചുണ്ടുകൊണ്ട് അടയാളങ്ങളുടെ അടയാളങ്ങളെ ഉണ്ടാക്കി ഞങ്ങൾ അതിനെ തിരിച്ചറിയുന്ന രീതി ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്നാലും ലിപ്സ്റ്റിക് ഒക്കെ പുരട്ടി ഞങ്ങൾ ലിപ് പ്രിന്റുകൾ എടുക്കുമായിരുന്നു. എല്ലാം പോയി മറന്ന കാലത്തെ തമാശകൾ എന്ന് കരുതിയാൽ മതി. ലിപ് പ്രിന്റിന് ഇപ്പോൾ വലിയ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അക്കാലത്ത് ഞങ്ങളത് സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. അതൊക്കെ പോട്ടെ, ഗവേഷണം ആവശ്യമായി വരുന്ന ഒരു മേഖലയാണ് ഈ ലിപ് പ്രിന്റുകൾ. ചുമ്മല സമരങ്ങളും സ്ത്രീ പീഡനങ്ങളും ബലാത്സംഗങ്ങളും കൂടിക്കൂടി വരുന്ന ഈ കാലത്ത് ലിപ് പ്രിന്റുകൾക്ക് വലിയ വലിയ പ്രാധാന്യം കിട്ടുന്നുണ്ട്. കിട്ടും, സംശയം വേണ്ട. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചാണ് കാസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ഗുണനിലവാരം പുലർത്തുന്നത് തന്നെ ഏറ്റവും നല്ല ഗുണനിലവാരം പുലർത്തുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെ വാങ്ങണം. വൺസ് ആൻഡ് നെവർ എന്ന സ്ഥിതിയാണുള്ളത്. ഫൈൻ ക്യാരക്ടറിസ്റ്റിക്സ് കാസ്റ്റ് കിട്ടുന്നില്ല എങ്കിൽ പിന്നീട് അത് ഒരിക്കലും കിട്ടില്ല. ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെ വാങ്ങണം. പണം ഇവിടെ പ്രശ്നമാക്കരുത്. കാസ്റ്റ് എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഈ സൊല്യൂഷൻ തയ്യാറാക്കാവൂ, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സൊല്യൂഷൻ തയ്യാറാക്കാവൂ. കാരണം ആ സൊല്യൂഷൻ പെട്ടെന്ന് സെറ്റ് ആകും എന്നത് തന്നെ. 15 മിനിറ്റ് കഴിഞ്ഞാൽ, അതായത് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സൊല്യൂഷൻ, അതുകൊണ്ട് പിന്നെ വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഒരു റബ്ബർ ബൗൾ എടുക്കുക, അതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സൊല്യൂഷൻ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ബൗളിന്റെ 2/3 വെള്ളം എടുക്കുക. ഒരു അരിപ്പ കൊണ്ട്, ഈ നമ്മൾ ഈ അരിപ്പൊഴിയൊക്കെ അരിക്കുന്ന അരിപ്പയിടില്ല, അങ്ങനെയുള്ള ഒരു അരിപ്പ കൊണ്ട് അരിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊടി അതിൽ വിതറുക. ആ വെള്ളം പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊടിയിൽ പൂരിതമാകുമ്പോൾ, അതായത് സാച്ചുറേറ്റഡ് ആകുമ്പോൾ, പൊടി വിതറ് നിർത്തുക തന്നെ വേണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം, കൈകൊണ്ട് തന്നെ ഇളക്കുക. അപ്പോൾ ഒരു ഗുണം കിട്ടും. ഏതെങ്കിലും വായു കുമിളകൾ അതിലുണ്ടെങ്കിൽ അവ മാറ്റാൻ കൈകൊണ്ട് ഇളക്കുന്നതാണ് കൂടുതൽ നല്ലത്.
നല്ലൊരു ക്രീമിന്റെ രൂപത്തിലായിരിക്കും പ്ലാസ്റ്റർ പാരീസ് മിശ്രിതം. ക്രീമെന്ന് പറഞ്ഞാൽ നല്ല ദോഷമാവ്, ആ ദോഷമാവ് കരക്കിയത് പോലിരിക്കും എന്നർത്ഥം. ഈ പ്ലാസ്റ്റർ പാരീസ് മിശ്രിതം പെട്ടെന്ന് സെറ്റാകാൻ, അതായത് സെറ്റിംഗ് സ്പീഡപ്പ് ചെയ്യാൻ, സെറ്റിംഗ് സ്പീഡപ്പ് ചെയ്യാൻ ഒരു നുള്ളി കറിയുപ്പ് ഇടുന്നത് നല്ലതാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. കറിയുപ്പ് ഇല്ലെങ്കിൽ ഒരല്പം ചൊറുക്ക, അതായത് വിനാഗിരി, അഥവാ അസറ്റിക് ആസിഡ് ഒഴിച്ചാലും മതി. കാസ്റ്റ് പൊക്കിയെടുത്ത ശേഷം രണ്ട് ദിവസം ഉണങ്ങാൻ അനുവദിക്കണം. അതിനുശേഷം വേണം അത് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് അതല്ലെങ്കിൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്ക് അയച്ചു കൊടുക്കുവാൻ. ഐഡിയ ഒക്കെ കൊള്ളാം, എന്നാൽ എന്നെ കൊണ്ട് ആവില്ല എന്ന നയം സ്വീകരിക്കുന്ന കുറ്റാന്വേഷകർ പൊറുക്കാനാവാതെ തെറ്റാണ് ചെയ്യുന്നത്. അവർ വലിയ തെളിവാണ് നശിപ്പിക്കുന്നത്. പലർക്കും വിവര അടയാളങ്ങളെക്കുറിച്ച്, അതായത് പലർക്കും ഈ വിരൽ അടയാളങ്ങളെക്കുറിച്ച് ഒരു അല്പജ്ഞാനമൊക്കെ ഉണ്ട്. എന്നാൽ ഈ കാൽപാത അടയാളങ്ങളെക്കുറിച്ച് പലരും വ്യക്തനാണ്. അതുപോലെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന ടയർ മാർക്കുകളെ പറ്റി വിദഗ്ധ അറിവ് അധികം പേർക്കില്ല. കാൽപാത അടയാളങ്ങൾ എങ്ങനെ കുറ്റ അന്വേഷണത്തിൽ സഹായിക്കുന്നു എന്നത് കൂടുതൽ പഠന വിധേയമാക്കുകയാണിപ്പോൾ. ഹോമോഗ്രാഫി എന്ന ഒരു ടെക്നിക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഇതൊരു ലേസർ ടെക്നിക്കാണ്. ഹോളോഗ്രാഫിയെക്കുറിച്ച്, ഈ ഹോളോഗ്രാഫിയെക്കുറിച്ചും അതിന്റെ ഹോളോഗ്രാം എന്ന ഫോട്ടോഗ്രാഫിയെ പറ്റിയും എന്റെ പരിചയത്തിലുള്ള ഒരു ഫിംഗർപ്രിന്റ് എക്സ്പേർട്ടിനോട് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ ബ്രാൻഫോർഡ് കണ്ടെത്തിയ ഈ ഹോളോഗ്രാഫിയെക്കുറിച്ച് അതുപോലെ ഫോറൻസിക് വിദഗ്ധരെ എനിക്ക് ഇതുവരെ കാണാനായില്ല. വേലടയാളവും കാൽപാത അടയാളവുമെല്ലാം ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ ജോലി ചെയ്യുന്നവരുടെ മേഖലയാണെന്ന് ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധൻ എന്നോട് പറഞ്ഞു. ഇന്ത്യയിൽ ഹോളോഗ്രാഫിയും ഹോളോഗ്രാമും ഇനിയും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറ്റാന്വേഷണ ശാസ്ത്ര ഗവേഷണ ലേഖനങ്ങളിൽ പറയുന്നത് ദ ലേസർ ടെക്നിക്ക് ഈസ് യൂസ്ഫുൾ, ഇറ്റ് റെക്കോർഡ് ഫുട്പ്രിന്റ്സ് ഓൺ ഗ്ലാസ് ആൻഡ് അവർ സർഫസസ് വിച്ച് അണ്ടർഗോ കംപ്രഷൻ എന്നാണ്. അങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ വിഷയത്തിൽ കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്നു. തുറന്നു കേൾക്കുക നീതിയുടെ ശബ്ദം, നീതിയുടെ ശബ്ദം നീതിക്കായി മാത്രം. നന്ദി, നമസ്കാരം.